ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷെമി കിച്ചൻ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി മാൽദീവ്സ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സൗദിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാൽദീവ്സിൽ വന്നിരിക്കുകയാണ്. മാൽദീവ്സിലുള്ള ഗാന ഐലൻഡിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഏകദേശം ഒരു വീട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുറ്റം നല്ല രസമാണ് കേട്ടോ. ആ മുറ്റത്ത് നിറയെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ മുറ്റത്താണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയും പൂക്കളും ഒക്കെ കണ്ടപ്പം തന്നെ നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു മുറ്റമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ചെടികൾക്ക് നടുവിലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ആത്തിച്ചക്ക എന്ന് പറയുന്ന ഒരു പഴമുണ്ടല്ലോ, സീതപ്പഴം എന്ന് പറയുന്ന. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മരമുണ്ട്. അപ്പോൾ അതിൽ നിറയെ കായ്കളുണ്ട്. കുഞ്ഞു കുഞ്ഞു ചട്ടിയിലായിട്ട് നല്ല രസമായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെടികൾ. നല്ല അടുക്കി നല്ല ഭംഗിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ മുറ്റം എന്ന് പറയുന്നത്. നല്ല രസമില്ല കാണാൻ. പിന്നെ മുറ്റത്ത് ഇതേപോലൊരു ചെയറുണ്ട്. ഒരു കയറുകൊണ്ട് ഒരു വല പോലെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചെയറാണ്. എനിക്ക് തോന്നുന്നത് മാൽദീവ്സിൽ എല്ലാവരും ഇത് യൂസാക്കുന്നുണ്ടെന്നാണ്. പിന്നെ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മളൊരു വിശാലമായിട്ടുള്ള ഹോളാണ് കാണുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ഒരു വലിയൊരു ആട്ടുകാട്ടിലാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ സാധാരണ ഒരു എല്ലാ വീട്ടിലും കാണാത്തൊരു സംഭവമാണ്. പിന്നെ നല്ല അടിപൊളി സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ടി വി ഉണ്ട്. പിന്നെ വാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ആട്ടുകെട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിരുന്ന് ആടി നോക്കി കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഒഴിവ് സമയമൊക്കെ ഇവിടെ വന്നിരിക്കുക, കെടുക്കുക, അപ്പോൾ ആടൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല രസമുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവിടെ സോഫയിൽ വന്നിരുന്നിട്ട് നമുക്ക് ടി വി ഒക്കെ കാണാം. നല്ല സൗകര്യമുള്ള ഹാളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ആദ്യം കാണുന്ന റൂമാണ് നമുക്ക് തന്നത് അവർ. ഈ ഒരു വീടിൻ്റെ ഒരു വലിയൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ആ ഒരു റൂമാണ് നമുക്ക് തന്നത്. നമ്മൾ എൻ്റെ കൂടെയാണ് മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതായിരിക്കും നമുക്ക് വലിയ റൂമാണ് തന്നത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു കിച്ചണിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഒരു വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമുക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഒരു നല്ലൊരു ഡൈനിങ് ടേബിളും ചെയറൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഓവനുണ്ട്, കെറ്റിലുണ്ട്. അപ്പോൾ എല്ലാ സംഭവവും ഈ ഒരു കിച്ചണിലുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ
പിന്നെ എല്ലാ പാത്രവും അതുപോലെ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം ഉണ്ട്. വാഷ് ബേസിൻ ഉണ്ട്, പിന്നെ ഗ്യാസ് അടുപ്പുണ്ട്, പിന്നെ നല്ലൊരു പിന്നെ ഫ്രണ്ട് ഡോറൊക്കെ ഉള്ള ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇത്. ഈ ഒരു കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു റൂമാണ് നമ്മളുടേത്. പിന്നെ അവിടെ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു ഓപ്പൺ കിച്ചൺ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്കിവിടെ കുക്കിംഗ് ഒന്നും ഇല്ല, വേണേൽ അത്യാവശ്യം യൂസ് ആക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡിൽ നിന്നാണ് ഫുഡൊക്കെ. പിന്നെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറുണ്ട്. അപ്പം പിന്നെ ജ്യൂസൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓപ്പൺ കിച്ചണിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഫുഡൊക്കെ നമുക്ക് പുറത്തു നിന്നാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഇനി നമുക്ക് വേറെ റൂം, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പിന്നെ ഈ ഒരു വീട്ടിൽ വേറെ റൂം ഇങ്ങനെ ഇവിടെ മൂന്ന് ബെഡ്റൂം വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആള് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ. നമ്മളിവിടെ ഒരു 10 ആളാണ് നമ്മൾ ടോട്ടൽ ഇവിടെ. പിന്നെ അതാ ഇവിടെ ഒരു അയൺ ചെയ്യാനുള്ള ഒരു അയൺ ടേബിൾ കൂടിയുണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 10 ആളാണ്, ഞാനും 3 മക്കൾ. പിന്നെ ഈ ഒരു 3 ബെഡ്റൂമിൽ 2 ആൾ വീതം, അങ്ങനെ 6 ആൾ, അങ്ങനെ 10 ആളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല, അവരെ കൂട്ടാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെയാണ് ഫസ്റ്റ് ഇവിടെ ഇറക്കിയിട്ട് അവർ പോയത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൂം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഒരു കിങ് സൈസുള്ള ബെഡുണ്ട്. പിന്നെ നമുക്കൊരു ബെഡ് എക്സ്ട്രാ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ യൂസ് ആക്കിക്കോന്ന് പറഞ്ഞിട്ട് വേറെ ഒരു എക്സ്ട്രാ ബെഡ് കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മിറർ ടേബിളുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ചെയറും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ നമുക്ക് തന്നത്. പിന്നെ 2 വലിയ കബോർഡുണ്ട്. പിന്നെ നല്ല സൗകര്യമുള്ള നല്ല റൂമാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള നല്ല റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ വാഷ്റൂം നല്ല അടിപൊളിയാണ്, നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള നല്ല വലിയ വാഷ്റൂമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഇവിടെ. നമ്മളെയാണ് ഫസ്റ്റ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ നമ്മളെ കൂടെ താമസിക്കേണ്ടവർ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റൂമൊക്കെ നല്ല അടിപൊളിയാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മക്കൾ ആട്ടുകാട്ടിലൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ കയറി ഇരിക്കാനും ആടാനും കളിക്കാനൊക്കെ തുടങ്ങി. അവർ ടി വി ഒക്കെ ഓണാക്കി അതൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ റൂമൊക്കെ നമ്മളെപ്പോലെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മാൽദ്വീപ്സിൽ ഒരുപാട് വിശേഷങ്ങൾ ഇനിയുണ്ട് നിങ്ങളോട് പറയാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഇൻഷാല്ലാ. ബൈ.